അലൈക്കും അസലമലൈക്കും വകാത്തൂ ബസ്മിറഹ്മാൻ ഇറഹീം അലഹമുൽ അല്ലാറബലമീൻ വസ്ലാത്തു വസ്ലാം വാലാ സയ്യദു നമ്പി അൽ മുർസലീൻ വാലാ അലിഹി വസ്ഹി അജ്മീൻ അമബാദ് സീറത്തു സയ്യദുൽ ബഷർ സലഹു അലഹി വസ്ലം അതിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദർസ് സവാജുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അല്ലെങ്കിൽ സിവാജുൻ നബി സല്ലാഹു അലി വസല്ലം നബി സല്ലാഹു അലി വസല്ലമയുടെ വിവാഹം മക്കാന സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലി വസല്ലമ ഇലഹം മഹബൂദൻ നമ്മുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലി വസ്ല്ലം ആരാധ്യനായ ദൈവമായിരുന്നില്ല ഫല ഫലായക്കൂനു ലഹു സാഹിബത്വം വല വലത അങ്ങനെ ആയിരുന്നെങ്കിൽ ജീവിത പങ്കാളിയോ സന്താനമോ മുത്തുനബിക്ക് ഉണ്ടാകുമായിരുന്നില്ല ഒമാക്കാന മലിക്കൻ മജ്ബൂലൻ ബിലാഷഹ നൈസർഗികമായി വികാരമില്ലാത്ത പ്രകൃതമുള്ള മാലാഗയും മലക്കൻ മജ്ബൂലൻ ബിലാഷ മാലാഗയും ആയിരുന്നില്ല ഫലായമീലുല സൗജത്തിൻ വല റഹബു ി വലദീൻ അങ്ങനെയാണെങ്കിൽ ഇണയോട് ആകർഷണമോ സന്താനത്തോട് താൽപ്പര്യമോ മുത്തുനബിക്ക് ഉണ്ടാകുമായിരുന്നില്ല ബൽക്കാന കസായിരിൽ നമ്പിയ ഇവർ റുസുലി ബഷറൻ കരീമൻ മറിച്ച് മുത്തുനബി സല്ലാഹു അലി വസ്ലം മറ്റു പ്രവാചകരെ പ്രവാചകരെയും ദൈവദൂതന്മാരെയും പോലെ മാന്യതയുള്ള മനുഷ്യനായിരുന്നു ഫക്കാന യവുലു വ യഷ്റബു വ അനാമു വ തസം അതുകൊണ്ട് തന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഉറങ്ങുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ഒമാക്കാനിന് റുസുലി ഹത്തൻ മുതറഹിബൻ ബില അഹ് മുത്തനബി സാഹ അലൈഹി വല്ലമ ദൈവദൂതന്മാരിൽ നിന്ന് വിഭിന്നമായി മതവിരുദ്ധമായ സമ്പ്രദായവും ആചാരവും കൊണ്ടുവന്ന വ്യക്തിയുമായിരുന്നില്ല അങ്ങനായിരുന്നെങ്കിൽ സന്താനങ്ങളില്ലാതെ കുടുംബമില്ലാതെ സന്യാസിയായി പുരോഹിതനായി അവിവാഹിതനായി ജീവിക്കുമായിരുന്നു കാലല്ലാവു താല അള്ളാഹു താല പറഞ്ഞു വലക്കത് അറസല്ലിങ് കബുലിക്കും താങ്കൾക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുമുണ്ട് ഫസിവാജു സുന്നതുർ റസുലി വിവാഹം ദൈവദൂതന്മാരായ പ്രവാചകന്മാരുടെ ചര്യയാണ് മിൻഹും മൻ ഇക്തഫി വാഹിരത്തിൻ ഖാദം അലി ഇസ്സലാം അവരിൽ ആദനബി അലി ഇസ്ലാമിനെ പോലെ ഒരു കൊണ്ട് തൃപ്തിപ്പെട്ടവരും മതിയാക്കിയവരും ഉണ്ട് ഒമിൻഹും മൻദി സൗജാദിക ഇബ്രാഹിമ വ ദാവൂദ് സുലൈമാന അലിഹിമുസലാത്ത് വസ്സലാം ഇബ്രാഹിം യൗക്കൂബ് ദാവൂദ് സുലൈമാൻ അലിഹിമു സലാത്തു വസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ പോലെ ഒന്നിലധികം ഇണകളെ ജീവിത പങ്കാളിയാക്കിയവരും പ്രവാചകന്മാരിൽ ഉണ്ട് വാമ ഈസ അലൈസ്ലാം ഫലം തന്തഹി ഹയാ നബിയുല്ലാ ഈസ അലൈസ്ലാമിൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല ഫൈദ നസൽ ആഷഫിഅറി ബഹീയത്ത് ഹയാത്തിഹി ഫയത് സൗവജുലഹു കമാ റവാഹു ഇബ്നുൽ ജൗസി അനി നബി സലഹ്ലൈ വസ്ലാം കാലഅൻസിലു ഈസബിനും അറിയം അലഹിമസ്സലാം ഇൻ ദ കുർബി സാത്തി ഫയത്സവു ഈസാനബി ആകാശ ജീവിതം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ശിഷ്ടകാലം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്താൽ വിവാഹം കഴിക്കുകയും ഇസാ നബി അലൈ ഇസ്ലാമിന് സന്താന സൗഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഈ വിഷയം ഇബിനുൽ ജൗസി മുത്തുനബി സലു അലൈഹി വസ്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് മുത്തു നബി മുത്തുനബി അലൈഹി അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞു അന്ത്യനാൾ അടുക്കുമ്പോൾ മറിയമ്മിൻ്റെ പുത്രൻ ഈസ ഇറങ്ങി വരും അവർ വിവാഹം കഴിക്കും സന്താനലബ്ധി ഉണ്ടാവുകയും ചെയ്യും കാന കാനസയ്യൂദുന മുഹമ്മദുൻ സല്ലാഹു അലി വസ്സലാമ നബിയം വറസൂല ലിബയാനി ശരീരത്തിലായി താല കൗലം വഫലം വ തക്രീറ നമ്മുടെ നേതാവും മുഹമ്മദ് സല്ലാഹു അലൈവല്ലം നബിയും റസൂലുമാണ് മുത്തനബിയുടെ മൗനാനുവാദം കൊണ്ടും വാചകം കൊണ്ടും കർമ്മം കൊണ്ടും അള്ളാഹുവിൻ്റെ നിയമ നിയമ സംഹിതകൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഫഖാന അക്കുലുഹു നൗമുഹു വ സിവാജുഹു കുല്ലു കുല്ലുതാലിക്കത്ത ശ്രീരിയാൻ അവിടുത്തെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഉറങ്ങലും വിവാഹ ജീവിതവും ഇസ്ലാമിക വിധിവിലക്കുകളും നിയമ സംഹിതകളുമാണ് വഖാന വാജുഹു ബി കുല്ലിം റതി അസ്വാജുഹി ബി അമ്രല്ല ഇ താല കമാ കാല സലാഹു അലൈഹി വസ്ലം മാ തവ്വജുതു സയ്യം ഇൻ നിസ്സായി വലാ വജുതുഷയ്യം ഇൻ ബനാത്തി ഇല്ലാ ബി വഹീൻ ജഅ അനി ബി ഹി ജിബ്രീൻ അലി സ്ലാമിൻ റബ്ബി അസവജല്ല മുത്തനബിയുടെ ഭാര്യമാരിലെ ഓരോ സ്ത്രീ രത്നത്തെയും അവിടുന്ന് വിവാഹം കഴിച്ചത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് മുത്തനബി സാഹു അലൈഹി സ്വലാം പറഞ്ഞു അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന എനിക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരമല്ലാതെ എൻ്റെ പെണ്ണുമക്കളിൽ ഒരാളെ ഞാൻ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എൻ്റെ ഭാര്യമാരിൽ നിന്ന് ഒരാളെയും ഞാൻ വിവാഹം ചെയ്തിട്ടുമില്ല ഫുസ് അല്ലാവി ഖറജുലിം മിന റിജാലി റഹീബഫി സിവാജി അല്ലൗലാദ് മുത്തലിബി സാഹ അലൈഹി വല്ലാമ മറ്റു പുരുഷന്മാരെ പോലെ ജീവിത പങ്കാളിയിലും മക്കളിലും തൽപ്പരനായിരുന്നു വലാഖിൻ ഇക്തഫി സൗജത്തിൻ വാഹിരത്തിൻ ഫി റബ്ബി ഹയാത്തിൽ എങ്കിലും അവിടുത്തെ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടവും വസന്തകാലവും ഒരു ഇണയക്കൊണ്ട് മുത്തനബില്ലാ അലൈഹി വസ്ലമ തൃപ്തിപ്പെട്ടു അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗമായി റബ്ബിൻ്റെ നിർദ്ദേശന നിർദ്ദേശം സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് ജനങ്ങളെ അകൃഷ്ടനാവുക എന്ന ലക്ഷ്യത്തോടെയും ഒന്നിലധികം വിവാഹം മുത്തനബി സാഹു അല്ലാമ അയച്ചത് കമാസൈ ബാദമിനോമ്രി സലാസും ഹംസുനസന പിന്നീട് പ്രതിപാദിക്കുന്നത് പോലെ ഈ വിവാഹങ്ങളെല്ലാം നടന്നത് മുത്തനബി അലൈഹി വസ്ലമിയുടെ ജീവിതത്തിൽ നിന്ന് അമ്പത്തിമൂന്ന് സൽവസര സൽവത്സരങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു അദദ് അസുവാജി ഹി സാഹു അലൈവലം മുത്തനബിയുടെ ഭാര്യമാരെ എണ്ണം തസവ്വജ റസൂലി സുല്ലാ അലൈഹി വസ്ലമ ഫി ഐ ഹയാത്തി ഫി ഔകാത്തിവാ മുത്തൻ ഒഫി മുനാസബാത്തിൻ മുഖ്തലിഫത്തിൻ സലാസ സലാസു ആഷർ ഇമ്ര വിവിധ സന്ദർഭങ്ങളിലും വിവിധ സാഹചര്യങ്ങളിലുമായി മുത്തുനബി സല്ലാ അല്ലെ വല്ലമ അവിടുത്തെ ജീവിതത്തിൽ പതിമൂന്ന് സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട് ഫസനതാനി മിൻഹുമാല മെദുഹുൽ ബിഹിമ ബൽ ഫാറഹുമാ അസ്മാവ് ബിൻ തു നമാനുൽ കിന്ദിയ വ അമ്ര ബിൻ തു യസീദുൽ ഖിലാബിയ കിന്ദി ഗോത്രക്കാരി നോമാൻ്റെ പുത്രി അസ്മാ് കിലാബ് ഗോത്രക്കാരി യസീദിൻ്റെ പുത്രി അംബ്ര എന്നീ സ്ത്രീകളുമായി കിടപ്പറ പങ്കിടുന്നതിന് മുമ്പ് തന്നെ മുത്തനബി സല്ലാല്സലമ വേ അതായത് വേർപ്പെട്ടു തല്ലക്കല്ലൂൽ ബറസിയ വസാനിയ ലിസുഖുൽഖിഹ ഒന്നാമത്തെ സ്ത്രീയെ പാണ്ഡുരോഗമുള്ളത് കൊണ്ട് മുത്തനബി സല്ലാ അല്ലൈവലമ തലാക്ക് ചൊല്ലി രണ്ടാമത്തെ സ്ത്രീയുടെ സ്വഭാവം മോശമായതുകൊണ്ട് മുത്തനബി സല്ലാസലമ ഒഴിവാക്കി ഫുംലതു മം ബനാ ബിഹിന്ന മ നിസായി ഇഹിദാ ആഷറ ഇമ്രാഹാം മുത്തുനബി സുല്ലാ അല്ലയു സ്വല കിടപ്പറ പങ്കിട്ട ഒരു ഒരുമിച്ച് ജീവിച്ച സ്ത്രീകൾ പതിനൊന്ന് പേരാണ് വസനത്താനി മിൻഹുന്ന കത് തവയതാഫി ഹയാത്തി അവരിൽ രണ്ട് വനിതകൾ മുത്തലിം സലഹ് അലൈഹി വസ്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഒഫാത്തായി ഒഹുമ ഖദീജത്ത് ബിൻസൈമിയാഹു അൻഹു ഹുലിദിൻ്റെ മകൾ ബി വി ഖദീജർ അലിയല്ലാഹു അന്നിയും ഹുസൈമയുടെ പുത്രി ബി വി സൈനബാർ അലിയല്ലാഹു ആയിരുന്നു ഒമാ അനിത്തിസ് ഇൽ ബാക്കിയ ഹുലായി ബാക്കി ഒമ്പത് മാര്യമാർ ജീവിച്ചിരിക്കുമ്പോഴാണ് മുത്തുനബി സലു അലൈഹി വസ്ലമ ഒഫാത്തായത് വഹുന്ന ഹാവുലായി അവർ തുടർന്നുള്ള കവിതയിൽ പരാമർശിക്കപ്പെട്ടവരാണ് ഐഷത്തും വ ഹഫ്സത്തും വ സൗദ സഫീയത്തും മൈമൂനത്തും വ റംല ഒന്ന് ആയിഷ ബീബി രണ്ട് അഫ്സ ബീബി മൂന്ന് സൗദാ ബീബി സഫിയ ബീബി മൈമൂന റംല ഹിന്ദും വസൈനഅബുൻ കഥ ജുവൈരിയ ലിൽ മൊഹമിനീന ഉമഹത്തും മറദിയ അതേപോലെ ഹിന്ദ് റലി അള്ളാഹു അൻഹ സൈനബ് റലി അള്ളാഹു അൻഹ അതേപോലെ ജുവൈരിയ റലി അള്ളാഹു അൻഹ ലിൽ മൊമിനീന ഉമ്മാഹത്തും മറലിയ മൊമിനീങ്ങളുടെ മാതാക്കളുടെ സ്ഥാനത്താണവർ അള്ളാഹുവിൻ്റെയും റസൂറിൻ്റെയും തൃപ്തി കരസ്ഥമാക്കിയവരുമാണ് وعولاي تسعو هن اللاتي خيرهن خيرهن رسول الله صلى الله عليه وسلم بأمره تعالى بين اختاره على ليكه وفقره وبين تسريه إن صراحا جميلة فاخترنا الله ورسوله فحلر الله تعالى نبيه أن يتزوج عليهن أحدا من النساء മുത്തുനബി സാഹ അല്ലയു വല്ലാമ ഈ ഒമ്പത് ഭാര്യമാർക്ക് മുത്തുനബിയെ വേർ പിരിഞ്ഞ് ജീവിക്കുക മുത്തു മുത്തുനബിയോടൊത്ത് ജീവിത പ്രയാസങ്ങളും കഷ്ടതകളും സഹിച്ച് ജീവിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി മുത്തുനബി അലൈഹി അല്ലൈവല്ല അവസരം നൽകി അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയെയും പൊരുത്തത്തെയും അവർ തിരഞ്ഞെടുത്തു അപ്പോൾ അവരുടെ ജീവിതകാലത്ത് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിന് തൊട്ട് നബി മുത്തുനബി സാഹു അലൈവസ്ലമയെ അള്ളാഹു വിലക്കി കാലത്താലുല കൻ നിസാ ബാദു വലിയ അള്ളാഹു താല പറഞ്ഞു ഇനി മുതൽക്ക് താങ്കൾക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല അവരുടെ സൗന്ദര്യം താങ്കൾക്ക് കൗതുകം തോന്നിച്ചാലും ശരി താങ്കളുടെ വലതൊക്കെ വലതുകൈ താങ്കളുടെ വലതുകൈ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമ സ്ത്രീകൾ ഒഴികെ അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഒദാലിക് മുജാദാത്തല്ലഹുന്ന വ ശുക്രൻ അല ഹുസ്നി അഖ്തിയാരിഹിന്ന കമാ അക്രമൂബി ഹദ്രിഹിന്ന അലഹി മിംബാദിഹി അത്താജാല ഹുമ്മ്മാഅത്തുൽമിനീൻ ഈ വിലക്കവർ ഏറ്റവും ഉദാത്തമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പമുള്ള ജീവിതം തിരഞ്ഞെടുത്തതിനുള്ള നന്ദിയും പ്രത്യുപകാരവുമായിരുന്നു കൂടാതെ അവർ വിശ്വാസികളുടെ മാതാക്കളാവുക വഴി മുത്തുനബിസ്ഹലി വല്ലമിയുടെ ഒഫാത്തിനു ശേഷം അവിടുത്തെ ഉമ്മത്തുകൾക്ക് അവരെ വിവാഹം ചെയ്യുന്നതിന് തൊട്ട് വിലക്കിക്കൊണ്ട് മുത്തുനബി സലാഹു അലൈഹി വസ്ലമയെ അള്ളാഹു സുബാനവത്താല ആദരിക്കുകയും ചെയ്തു കാലത്താൽ അള്ളാഹു തല പറഞ്ഞു അൻ ഔലാ ബിൽ അല്ലാഹു പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം സത്യവിശ്വാസികൾക്ക് ശരീരത്തെക്കാളും ഏറ്റവും കടപ്പെട്ടവരും ബാധ്യതയുള്ളവരുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാകുന്നു തുടർന്ന് പറഞ്ഞൊ മാനഖതുഹി അലിമ അള്ളാഹുവിൻ്റെ ദൂതർ സാഹു അല്ലെ വസല്ലമക്ക് ശല്യമുണ്ടാക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല റസൂലിന് ശേഷം മുത്തനബി സല്ലാസ്വലമയുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിംഗൽ ഗൗരവമുള്ള കാര്യമാകുന്നു ഇനി ജദുവലു അസ്വാജിൻ നബി സാഹ അല്ലി വല്ല മുത്തുനബിയുടെ ഭാര്യാപദം അലങ്കരിച്ച സ്ത്രീകളുടെ സ്ഥിതി സ്ഥിതിവിവര പട്ടിക അതിന് ശ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ബാഹ്റദ് അലഹദല്ലാഹി റബീല് ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു